ആഗോള കോർപ്പറേറ്റ് കുത്തക കമ്പനികൾക്കെതിരെ സാർവദേശീയവും ദേശീയവും പ്രാദേശികവുമായ സമസ്ത മേഖലകളിലും ഇന്ന് നടന്നുവരുന്ന പ്രതിഷേധ ശബ്ദങ്ങളുടെ പ്രസക്തി എന്താണെന്ന് അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണ യാത്രയാണിത്. നമ്മുടെ ആകാശവും ഭൂമിയും കടലും കാടുമാകെ, നമ്മുടെ തൊഴിൽ മേഖലയും കമ്പോളവും ഗതാഗതവുമാകെ, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളുമാകെ, നമ്മുടെ പ്രാദേശികവും ദേശീയവുമായ ഭരണകൂടങ്ങളെയും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെയും വിവര സാങ്കേതിക വിദ്യകളെയും മാധ്യമങ്ങളെയുമാകെ, നമ്മുടെ ആഹാരവും കുടിവെള്ളവും ഔഷധവും ചികിത്സയുമാകെ, എന്തിന് നമ്മുടെ സ്വകാര്യ ജീവിതമടക്കം ഇന്ന് കോർപ്പറേറ്റുകളുടെ ആഗോള വലക്കുള്ളിലായി കഴിഞ്ഞില്ലേ? എന്നിട്ടും നമ്മൾ കോർപ്പറേറ്റുകൾക്കെതിരെ സംഘടിപ്പിക്കുന്ന മൈതാന പ്രസംഗങ്ങൾക്കും പ്രതിഷേധ പ്രകടനങ്ങൾക്കും മാർച്ചിനും ധർണക്കും ഉപരോധങ്ങൾക്കുമൊക്കെ എന്താണ് പ്രസക്തി? നമ്മളിങ്ങനെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റ് കമ്പനികളെ തുരത്തിയോടിക്കാനാണോ, അതോ കോർപ്പറേറ്റുകൾ ഇതിനകം വിഴുങ്ങിക്കഴിഞ്ഞ ഭരണകൂടങ്ങളോടാണോ, നീതിന്യായ വ്യവസ്ഥകളോടാണോ? അങ്ങനെ ഇന്ന് നമ്മുടെ തൂണിലും തുരുമ്പിലും വരെ സംഭവിച്ചു കഴിഞ്ഞ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ആഴവും പരപ്പും അറിയാനുള്ള ഈ അന്വേഷണ യാത്രയിൽ ഇന്ന് നമ്മൾ പോകുന്നത് പ്രശസ്ത കവിയും രാഷ്ട്രീയ നിരീക്ഷകനുമായ കെ സി ഉമേഷ് ബാബുവിൻ്റെ അടുത്തേക്കാണ്. 2022 ഓക്സ്ഫാമിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഓക്സ്ഫാം ഇൻ്റർനാഷണൽ എന്നുള്ളത് ലോകവ്യാപകമായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സന്നദ്ധ സംഘടനയാണ്. ഈ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതാണ്. വാസ്തവത്തിൽ നമ്മുടെ ഗ്ലോബലൈസേഷന് ശേഷം ഉണ്ടായിത്തീർന്നിട്ടുള്ള ലോകത്തിൻ്റെ കെടുതികളെയാണ് അവർ ഈ വാർഷിക റിപ്പോർട്ടുകളിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവതരിപ്പിക്കാൻ അവർ തിരഞ്ഞെടുക്കുന്നൊരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ കുറേ കാലമായി ഇപ്പം നമുക്കൊക്കെ അറിയാം, വേൾഡ് എക്കണോമിക് ഫോറം മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വാർഷിക യോഗങ്ങൾ. ലോക സാമ്പത്തിക ഫോറം ലോകത്തെമ്പാടുമുള്ള വിവിധ ദേശീയ ഗവൺമെൻറ്റുകളുടെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ വലിയ ബിസിനസ് ഹൗസുകളുടെ ഒക്കെ പ്രതിനിധികൾ പോയി പങ്കെടുക്കുന്ന ഒന്നാണ് വേൾഡ് എക്കണോമിക് ഫോറം സമ്മേളനം. അത് സ്വിറ്റ്സർലൻഡിലെ ഡാവോസ് എന്ന് പറയുന്ന പട്ടണത്തിലാണ് എല്ലാ വർഷവും ചേരുക. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് വെച്ചാൽ ലോകത്തിലെ ഇപ്പോഴത്തെ സർക്കാരുകളുടെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ, എൻ്റെ ഓർമ്മയിൽ ഈ വർഷം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയോ മറ്റോ ആണ് പങ്കെടുത്തത്. പല രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ ഇത്തവണ ഇപ്പോൾ തെലങ്കാന ഗവൺമെൻറ്റൊക്കെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്, പ്രാദേശിക ഗവൺമെൻറ് ആളുകൾ പങ്കെടുക്കാറുണ്ട്, ലോകത്തിലെ വലിയ ഈ പറയുന്ന ശതകോടീശ്വരന്മാരോ അവരുടെ പ്രതിനിധികളോ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഒരു വാർഷിക സമ്മേളനമാണ്. സത്യത്തിൽ ഇത് ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു സാർവദേശീയ സംവിധാനമല്ല, ഇതൊരു സ്വകാര്യ കമ്പനിയാണ്. വേൾഡ് എക്കണോമിക് ഫോറം എന്നുള്ളത് 1971 ഒരു ജർമ്മൻകാരൻ എഞ്ചിനീയറും സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഒരാൾ സ്ഥാപിച്ചിട്ടുള്ളൊരു സ്വകാര്യ കമ്പനിയാണിത്. ഇപ്പോഴതൊരു കോർപ്പറേറ്റ് കമ്പനിയാണ്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട ആശയം, ലോക സാമ്പത്തിക ഫോറം എന്ന് പറഞ്ഞ് നമ്മുടെ ഗവൺമെൻറ്റുകളുടെ മന്ത്രിമാരൊക്കെ ലോകത്തെമ്പാടും പങ്കെടുക്കുമ്പോൾ നമ്മൾ ധരിക്കും അതെന്തോ ഒരു ഇപ്പോൾ ഈ ഐക്യരാഷ്ട്രസഭ പോലെ എന്തോ ഒരു ഔപചാരികമായ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ളൊരു സാർവദേശീയ സംവിധാനമാണ്. അങ്ങനെയല്ല. അപ്പോൾ ലോകം വന്നെത്തി നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ് ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിലൂടെ ലോകം എവിടെ എത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ, ലോകത്തിലെ എല്ലാ ഗവൺമെൻറ്റുകളുടെയും സാമ്പത്തിക നയപരിപാടികൾ അടുത്ത ഒരു വർഷത്തേക്ക് എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിക്കുന്ന പണി ഒരു കോർപ്പറേറ്റ് ഹൗസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിലെ വലിയൊരു അത്യാഹിതം എന്ന് പറയുന്നത്. നമുക്ക് ലോകത്തിലെ സാധാരണക്കാർക്ക് ഈ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ആ മേഖലയിലെ പഠിതാക്കൾക്കൊക്കെ മാത്രമേ ഇതൊരു സ്വകാര്യ സംവിധാനമാണെന്നറിയുള്ളൂ. അപ്പോൾ ഈ ഡാവോസിലെ സമ്മേളനത്തിൻ്റെ ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഓക്സ്ഫാമിൻ്റെ വാർഷിക പഠന റിപ്പോർട്ടുകൾ വരാറുള്ളത്. അതിന് വലിയ ആധികാരികതയുണ്ട് ഈ പഠന റിപ്പോർട്ടുകൾക്ക്. ഈ പഠന റിപ്പോർട്ടുകൾ സാധാരണ ലോകത്തിലെ പ്രധാനപ്പെട്ട ആളുകളൊന്നും ചോദ്യം ചെയ്യാറില്ല ഇപ്പോഴൊന്നും, കാരണം അത് വളരെ ആധികാരികമാണ്. അവർ ഒരു വർഷം മുഴുവൻ പഠിച്ചിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തിറക്കുന്നത്. ഓക്സ്ഫാമിൻ്റെ റിപ്പോർട്ടിൻ്റെ തലക്കെട്ട് വളരെ രസകരമാണ്, വേദനയിൽ നിന്ന് കൊയ്യുന്ന ലാഭം എന്നാണ്. 2 വർഷത്തിന് ശേഷമാണ്, കോവിഡിൻ്റെ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇവരുടെ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 24 മാസങ്ങൾ, കോവിഡിൻ്റെ 24 മാസങ്ങളിൽ ലോകത്തിന് എന്ത് സംഭവിച്ചു, 2020 ലും 2021 ലും ലോകത്തിലെന്ത് സംഭവിച്ചു എന്നാണ് അവർ പഠിച്ചത്. അവർ പുറത്തുവിട്ടുള്ള റിപ്പോർട്ടുകൾ വാസ്തവത്തിൽ അതാണ്, അവർ വേദനയിൽ നിന്നും കൊയ്യുന്ന ലാഭം എന്നാണ്. അവർ റിപ്പോർട്ടിലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടതില്ല ഈ സമയത്ത്. പക്ഷേ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് കഴിഞ്ഞ 24 മാസങ്ങൾക്കിടയിൽ 573 പുതിയ ശതകോടീശ്വരന്മാർ ലോകത്തുണ്ടായി.
ഇപ്പം നമ്മൾ വിചാരിക്കുക 24 മാസം ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയുടെ നടുവിൽ ജനങ്ങൾ വളരെ ഭയപ്പെട്ടും പ്രതിസന്ധിയിലായും ജീവിക്കുന്നതിനിടയിൽ വലിയ കോർപ്പറേറ്റ്വൽക്കരണവും കൂറ്റൻ ധനവാന്മാരും ഉണ്ടാവിയിട്ടുണ്ടാവില്ല, എല്ലാം പ്രതിസന്ധിയിലായിരുന്നു എന്നാണ് സർക്കാരുകൾ നമ്മളോട് പറഞ്ഞത്, മാധ്യമങ്ങൾ പറഞ്ഞത്. അങ്ങനെയല്ല സംഭവിച്ചത്. 573 പുതിയ ശതകോടീശ്വരന്മാർ ഈ 24 മാസം കൊണ്ടുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഓക്സ്ഫാം റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് കോവിഡിൻ്റെ ഓരോ 30 മണിക്കൂറിലും ഒരു പുതിയ ശതകോടീശ്വരനുണ്ടായി. 30 മണിക്കൂറിൽ കോവിഡിൻ്റെ ഓരോ 30 മണിക്കൂറിലും ഒരു പുതിയ ശതകോടീശ്വരൻ വീതം ലോകത്തുണ്ടായി. അതിൽ ഇപ്പോഴും ലോകത്തുള്ളത് 2600, ഇപ്പോൾ 2021 കഴിയുമ്പോഴത്തേക്ക് 2022 ആകുമ്പോഴത്തേക്ക് ലോകത്തുള്ളത് 2668 ശതകോടീശ്വരന്മാരാണ്. ഈ 2668 ശതകോടീശ്വരന്മാർ ചേർന്നിട്ട് കഴിഞ്ഞ 24 മാസം കൊണ്ടുണ്ടാക്കി തീർത്തിട്ടുള്ള അവരുടെ സാമ്പത്തിക, അവരുടെ ആസ്തിയുടെ വളർച്ച എന്ന് പറയുന്നത് ഈ 24 മാസത്തിന് മുമ്പുള്ള 23 കൊല്ലത്തിനിടയിൽ അവരുണ്ടാക്കിയ വളർച്ചയേക്കാൾ അധികമാണ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് അവർ ഈ റിപ്പോർട്ടിനെ വേദനയിൽ നിന്ന് കൊയ്യുന്ന ലാഭം എന്ന് തന്നെ. ഇതാണ് വേദന, ലോകം മുഴുവൻ വേദനിക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നതിന് നടുവിൽ ഈ കോർപ്പറേറ്റ് പ്ലണ്ടർ എന്ന് പറയുന്ന കോർപ്പറേറ്റ് കൊള്ള എന്ന് പറയുന്ന കാര്യം അഭംഗുരം നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഞാനിപ്പോഴും ഈ ഓക്സ്ഫാം റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലം എനിക്ക് പറയാൻ കഴിയും, 2021 ജനുവരിയിൽ ഈ കോവിഡിനെ കുറിച്ച് സമകാലിക മലയാളം വാരികയിലൊരു പഠനം ഞാൻ എഴുതുന്നുണ്ട്. എന്ന് വെച്ചാൽ 2021 ജനുവരിയിലാണ് ഈ ചൈനയിലെ വുഹാനിൽ ഈ പിന്നീട് കോവിഡ് 19 എന്ന് പേരിടപ്പെട്ട രോഗം ആരംഭിക്കുന്നത്. ആ സമയം മുതലേ എൻ്റെ പഴയ വൈദ്യശാസ്ത്ര വൈദ്യ പഠനം എന്നുള്ളത് എൻ്റെ ഒരു പഴയ താല്പര്യമായതുകൊണ്ട് ഒരു പുതിയ ഒരു മനുഷ്യരാശി തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു പുതിയ രോഗം വരുന്നു. അപ്പോൾ വുഹാനിൽ രോഗം ഉണ്ടായപ്പോൾ തുടക്കത്തിൽ ബാധിച്ച മിക്കവരും മരിച്ചു പോവുകയാണ് ചെയ്തത്. കാരണം ഒരു പരിഹാരമില്ലാത്ത ഒരു രോഗമായിട്ടാണ് അന്ന് വന്നത്. ഈ നോവൽ കൊറോണ വൈറസ് എന്ന് അവരത് WHO അതിനങ്ങനെ പേരിട്ടു. അപ്പോൾ നോവൽ കൊറോണ വൈറസിന് മരുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ആളുകളെല്ലാം മരിച്ചു പോകുന്ന രോഗം എന്നൊരു സംഗതി എന്നെ ആകർഷിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പഠിച്ചത്. അപ്പോൾ 2020 മുതൽ 2020 ഡിസംബർ വരെ പഠിച്ചിട്ട് ഡിസംബറിലാണ് ഞാൻ ഈ പഠനം എഴുതുന്നത്. കോവിഡ് 19 അസംബന്ധങ്ങളുടെ കാര്യകാരണം എന്നാണ് ഞാൻ എഴുതിയത്. അതിൽ ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാന, അതിനുശേഷം ഒരു വർഷം കൂടി കഴിഞ്ഞിട്ടുണ്ട്, 1.5 വർഷമായിട്ടുണ്ട്. പക്ഷേ 2020 എന്ന് പറയുന്ന ഒറ്റ വർഷം പഠിച്ചു നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഈ കോവിഡ് കാലത്ത് ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരൊക്കെ വമ്പിച്ച തോതിൽ വളരെ ചെയ്തത്. അത് ഈ പറയുന്ന റിലയൻസുകാരാവട്ടെ, ഈ പറയുന്ന അംബാനി ആവട്ടെ, അദാനി ആവട്ടെ, വലിയ സാമ്പത്തിക വളർച്ചയാണ് നേടിയത്. ലോകം അടച്ചിട്ടിരിക്കുകയാണ്. അടച്ചിട്ട ലോകത്തിൻ്റെ നടുവിൽ ശതകോടീശ്വരന്മാരും കോർപ്പറേറ്റുകളും മാത്രം വളർന്നുകൊണ്ടിരിക്കുന്നു, ജനങ്ങൾ മുഴുവൻ തളർന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മളൊരു പക്ഷേ കേരളത്തിലൊന്നും അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഇത്തരം സാർവദേശീയ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ പാരീസിൽ ഈ തോമസ് പിക്കറ്റി എന്ന് പറയുന്ന, അദ്ദേഹത്തിൻ്റെ പേര് മിക്കവാറും കേട്ടിട്ടുണ്ടാവും, ലോകപ്രസിദ്ധ സാമ്പത്തിക ശാസ്ത്രജ്ഞ ലൂക്കാസ് ചാൻസൽ, ഈ രണ്ട് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവർ അടിസ്ഥാനപരമായി മുതലാളിത്ത സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ്. പക്ഷേ അവർ മനുഷ്യപക്ഷത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ മനുഷ്യമുഖമുള്ള മുതലാളിത്തത്തിൻ്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അവരുടെ കൂട്ടത്തിലാണ് ഈ ആളുകൾ വരിക, തോമസ് പിക്കറ്റിയും ഈ ലൂക്കാസ് ചാൻസലും. അപ്പോൾ തോമസ് പിക്കറ്റി എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് 21-ആം നൂറ്റാണ്ടിലെ മൂലധനം എന്നൊക്കെ പറയുന്ന ക്യാപിറ്റൽ ഇൻ ദി 21st century എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ക്ലാസിക് എന്ന് കരുതപ്പെടുന്ന പുതിയ കൃതിയൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അവർ വർഷാവർഷം ഈ അസമത്വത്തിൻ്റെ, ലോകത്തുള്ള സാമ്പത്തിക അസമത്വത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിടാറുണ്ട്. 2021 അവരുടെ റിപ്പോർട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് കാണാൻ കഴിയും, ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാമ്പത്തിക അസമത്വത്തിൻ്റെ നിരക്ക് 1922 പുറകിലാണ്. 1922 ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ, ബ്രിട്ടീഷ് അധികാരികൾ ഈ പറയുന്ന ഈ ടാക്സ് പിരിക്കുന്ന നികുതി പിരിവ് തുടങ്ങിയത്, ആസൂത്രിതമായിട്ടും സ്റ്റാറ്റ്യൂട്ടറിയായിട്ടും നികുതി പിരിക്കാൻ തുടങ്ങിയത് 1922. അന്ന് ഇന്ത്യൻ ജനതയിലുണ്ടായിരുന്ന സാമ്പത്തിക അസമത്വത്തെക്കാൾ കൂടുതലാണ് ഈ 2021 സാമ്പത്തിക അസമത്വം. അത് കുറേ കൂടി വർദ്ധിച്ചിട്ടുണ്ടായി 2022 കാര്യം ഞാൻ ഈ എങ്ങനെ വിശദമായി പഠിക്കാൻ പറ്റിയിട്ടില്ല. ഈ നിലയിൽ കോവിഡിൻ്റെ കാലത്ത് ലോകം മുഴുവൻ കുത്തകവൽക്കരിക്കപ്പെടുക ചെയ്തിട്ടുള്ളത്, ലോകത്തെ ശതകോടീശ്വരന്മാർ മുഴുവൻ വളർന്ന് വരിക ചെയ്തിട്ടുള്ളത്, ലോകത്തെ ശതകോടീശ്വരന്മാരുടെ ആസ്തി അതിനു മുമ്പുണ്ടായിരുന്ന 23 കൊല്ലം കൊണ്ട് അവരുണ്ടാക്കിയ മൊത്തം വളർച്ചയേക്കാൾ വളർച്ച അവർ 24 മാസം കൊണ്ട് ഉണ്ടാക്കി.
ഇത് ലോകത്തെന്ന് പറയുമ്പോൾ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ഭരിക്കുന്നൊരു എല്ലാ നയങ്ങളും കോർപ്പറേറ്റുകൾക്ക് അനുസൃതമായി തീരുക. ആഗോളീകരണമൊക്കെ ഇന്ത്യയിൽ ആരംഭിക്കുന്ന, ഇപ്പോൾ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ആഗോളീകരണ നയങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഒരുപക്ഷെ 70s ശേഷം 80s തുടക്കത്തിലൊക്കെ ആഗോളീകരണ ഉദാരീകരണ നയങ്ങൾ വരുന്നുണ്ട്. ആഗോളീകരണ ഉദാരീകരണം എന്നൊക്കെ പറഞ്ഞാൽ നിയന്ത്രണമില്ലാത്ത മുതലാളിത്തം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഒരു നിയന്ത്രണവും ഇല്ലാത്ത മുതലാളിത്തം. മുമ്പ് ഭരണകൂട നിയന്ത്രണമുണ്ട്, ഇപ്പോൾ ഭരണകൂട നിയന്ത്രണമില്ല. മുമ്പ് സാമൂഹ്യ നയങ്ങളുടെ നിയന്ത്രണമുണ്ട്, ഇപ്പോൾ ആ നിയന്ത്രണമില്ല. ഈ അനിയന്ത്രിതമായ മുതലാളിത്തം എന്നാണ് നമുക്കിതിന് ഒരു ചങ്ങലയില്ലാത്ത മുതലാളിത്തം എന്നാണ് പറയുക. അതിനെക്കുറിച്ച് ഈ പഴയ മുതലാളിത്ത ചരിത്രകാരന്മാർ, ക്ലാസിക്കൽ മുതലാളിത്ത ചരിത്രകാരന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മുതലാളിത്തത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യ സങ്കല്പമുണ്ട്. അതാണ് നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യലിസ്റ്റുകൾക്ക് മാത്രമേ സ്വാതന്ത്ര്യ സങ്കല്പമുള്ളൂ എന്നുള്ളതാണ്. അല്ല, മുതലാളിത്തത്തിൻ്റെ സ്വാതന്ത്ര്യ സങ്കല്പമുണ്ട്. മുതലാളിത്തത്തിൻ്റെ സ്വാതന്ത്ര്യ സങ്കല്പം, ക്ലാസിക്കൽ മുതലാളിത്തത്തിൻ്റെ സ്വാതന്ത്ര്യ സങ്കല്പം, അതിനെ സാധാരണഗതിയിൽ ആബ്സെൻസ് ഓഫ് ഫ്രസ്ട്രെയിൻഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ആബ്സെൻസ് ഓഫ് ഫ്രസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സങ്ങളും നിയന്ത്രണങ്ങളും ഇല്ലാത്ത സാമ്പത്തിക പ്രവർത്തനം ഒരു സമൂഹത്തിലുണ്ടാകുക. അതാണ് ക്ലാസിക്കൽ മുതലാളിത്തം അവരുടെ സ്വാതന്ത്ര്യമായിട്ട് കണ്ടത്. അങ്ങനെ ഇപ്പോൾ ഈ 18th പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഉണ്ടായ മുതലാളിത്തം മനുഷ്യരുടെ വലിയ ദുരിതത്തിലേക്കും കൂട്ടമരണങ്ങളിലേക്കും വലിയ പട്ടിണിയിലേക്കും 1930s സാമ്പത്തിക പ്രതിസന്ധിയിലേക്കുമാണ്, ലോകത്തിലെ മഹാമാന്ദ്യം എന്നറിയപ്പെടുന്ന പ്രതിസന്ധിയിലേക്കുമാണ് നയിച്ചത്. അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ പിന്നീട് വന്നിട്ടുള്ള ഈ കെയ്ൻസ് പ്രഭുവിനെ പോലുള്ള മുതലാളിത്ത സാമ്പത്തിക ശാസ്ത്രകാരന്മാർ ഈ പറയുന്ന ലിബറൽ നിലപാടുകളിലേക്ക് മാറണം എന്ന് തീരുമാനിച്ചത്. അതിനു മുമ്പുള്ള നിലപാടുകളെ ലിബർട്ടേറിയൻ എന്നാണ് പറയുക. ലിബറൽ നിലപാടുകളിലേക്ക് മാറണം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ നിയന്ത്രണം വേണം, സാമൂഹിക നിയന്ത്രണം വേണം. മുതലാളിത്തം വെറുതെ പ്രവർത്തിച്ചാൽ ഈ പറയുന്ന നിലയിൽ പ്രതിസന്ധികളൊന്നും പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ മുതലാളിത്തത്തിന് നിയന്ത്രണം വേണം എന്നൊരു കാഴ്ചപ്പാടാണ് ലിബറലുകൾ. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഇന്ത്യയിൽ കോൺഗ്രസ്സുകാരാണ്. ഇപ്പോഴത്തെ പഴയ കോൺഗ്രസ്സുകാർ, ഇപ്പോൾ നെഹ്റു ഒരു വലിയ ലിബറലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പഞ്ചവത്സര പദ്ധതികൾ, ആസൂത്രിത വികസനം, പൊതുമേഖലയും സ്വകാര്യ മേഖലയും. സ്വകാര്യ മേഖലക്ക് നിയന്ത്രണമൊന്നുമില്ല, പക്ഷേ പൊതുമേഖലയും സ്വകാര്യ മേഖലയുമുണ്ട്. അപ്പോൾ ഈ സ്വകാര്യ മേഖലക്കൊരു നിയന്ത്രണമുണ്ട്, സാമൂഹികമായ നിയന്ത്രണമുണ്ട്. എന്നുവെച്ചാൽ അനിയന്ത്രിതമായിട്ട് പോകാൻ പറ്റില്ല, എന്തു കൊള്ളയും സാമ്പത്തിക കൊള്ളയും കാണിക്കാൻ പറ്റില്ല, ഈ നിയമങ്ങൾക്ക് വിധേയമാണ്. പക്ഷേ ഈ പറയുന്ന ആഗോളീകരണ ഉദാരീകരണ വ്യവസ്ഥയിൽ എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ സാമൂഹ്യ നിയന്ത്രണങ്ങളും കെട്ടുപാടുകളും മുഴുവൻ സർക്കാരുകൾ ഒഴിവാക്കി. അതോടുകൂടി മൂലധനത്തിനും മൂലധന പ്രഭുത്വത്തിനും എന്തും ചെയ്യാം, എങ്ങനെയും പെരുമാറാം എന്നൊരു സ്ഥലത്തേക്ക് വന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, മുമ്പ് ഈ 200,000,000,000 കിട്ടാക്കടം ദേശസൽകൃത ബാങ്കുകളിൽ ഉണ്ടായിട്ടില്ല. ബാങ്ക് എന്തുകൊണ്ട് ഇന്ത്യയിലെ ബാങ്കുകൾ ദേശസൽക്കരിച്ചു? ഇന്ത്യയിൽ ദേശസൽകൃത ബാങ്കുകൾ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ ഒരു നാഷണൽ ബാങ്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ എന്തുകൊണ്ടാണ്? ബാക്കിയെല്ലാം സ്വകാര്യ ബാങ്കുകളായിരുന്നു. നമുക്കറിയാം ഇവിടെ കേരളത്തിലെടുത്ത നെടുങ്ങാടി ബാങ്ക് ഇപ്പോഴില്ല. ഇന്ത്യയിലെ ബാങ്കുകൾ എടുത്തു കഴിഞ്ഞാലും ഒക്കെ സ്വകാര്യ ബാങ്കുകളാണ്. പിന്നെ എന്തുകൊണ്ടാണ് 60s ഒടുവിൽ ഇന്ദിരാഗാന്ധി സ്വകാര്യ ബാങ്കുകളെ ദേശസൽക്കരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക പ്രവർത്തനത്തിന് തടസ്സമാകുന്നു. കാരണം കൊള്ള പലിശയാണ് ഈടാക്കുന്നത്, അതിനൊരു വ്യവസ്ഥയില്ല. അതുകൊണ്ടാണ് ബാങ്കുകളെ മുഴുവൻ, ഇന്ത്യയിലെ ബാങ്കിങ് പ്രവർത്തനം മുഴുവൻ ദേശസൽക്കരിച്ചു, ഗവൺമെൻറ് നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ ബാങ്ക് ദേശസൽക്കരണം വാസ്തവത്തിൽ ഇന്ത്യയിലെ ഈ പറയുന്ന പട്ടിണിയുടെയും ഈ പറയുന്ന അസമത്വത്തിൻ്റെയൊക്കെ തോത് കുറക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചൊരു നടപടിയാണ്. നിങ്ങൾക്ക് ബാങ്ക്, ഒരു സാധാരണക്കാരന് ബാങ്ക് പോകാം, അയാൾക്ക് മതിയായ ഈട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അയാൾക്ക് വായ്പ കിട്ടും. ഒരു സ്വകാര്യ ബാങ്കിൽ അത് സാധ്യമല്ല. അന്നും സാധ്യമല്ല, ഇപ്പോഴും ധാരാളം പൊതുബാങ്ക്, ഈ പറയുന്ന ന്യൂ ജനറേഷൻ സ്വകാര്യ ബാങ്കുകളുണ്ട്. അവരുടെ രീതികളെ വ്യത്യസ്തമാണ്, മറ്റതാണെങ്കിൽ നിയമാനുസൃതമാണ്, ഇവരുടെ രീതി അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് ഈ സ്വകാര്യ ബാങ്കുകൾ മുഴുവൻ ദേശസൽക്കരിച്ചു എന്ന് പറയുന്നത് മൂലധന പ്രവർത്തനങ്ങൾക്ക് മേൽ നിയന്ത്രണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോഴ് നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാങ്കുകളൊക്കെ വീണ്ടും സ്വകാര്യവൽക്കരണം എന്ന് പറയുന്ന ആശയം വരികയാണ്. ഈ സ്വകാര്യ ബാങ്കുകൾക്ക് എന്താ സംഭവിക്കുന്നത്? 200,000,000,000 കിട്ടാക്കടവാണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ബാങ്കിങ് സെക്ടറിൽ നിന്ന് വരുന്ന വാർഷികം എന്താന്ന് ചോദിച്ചാൽ 150,000,000,000 വീതമാണ് വർഷാവർഷം എഴുതി തള്ളപ്പെടുന്നത്. 150,000,000,000 രൂപ വീതം ഈ ദേശസൽകൃത ബാങ്കുകൾ കടമെഴുതി തള്ളുകയാണ്.
ഈ കടം ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ കടമല്ല, ഈ കടം ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ കടമാണ്. ഇപ്പം നമുക്ക് കുറേ ആളുകൾ വിദേശത്ത് ഇപ്പോൾ വിജയമല്ല, വലിയ വലിയ മൂലധന പ്രഭുവായിരുന്നു എന്നാണ് കരുതുന്നത്. പക്ഷേ ബാങ്കുകളെ കൊള്ളയടിച്ചതാണ് പണം, അയാൾ വിദേശത്തേക്ക് രക്ഷപ്പെട്ടു, നീരവ് മോഡി. അങ്ങനെ പുറത്തു പോയിട്ടുള്ള വിദേശത്തേക്ക് രക്ഷപ്പെട്ട പണം തിരിച്ചു കൊടുക്കാതെ വിദേശത്തേക്ക് രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇപ്പോഴും തന്നെ ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റുകളുണ്ട്. ഇവരൊക്കെ വാസ്തവത്തിൽ ഈ മൂലധനം മുഴുവൻ സമാഹരിക്കുന്ന ബാങ്ക് വായ്പകളായിട്ടാണ്. ബാങ്കുകളിൽ നിന്ന് വായ്പ അടക്കുക, തിരിച്ചു കൊടുക്കാതിരിക്കുക. മുമ്പൊക്കെയാണെങ്കിൽ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്താൽ തിരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല, തിരിച്ചു കൊടുത്താൽ നിയമ നടപടി നേരിടേണ്ടി വരും. ഇപ്പം എന്താ ചോദിച്ചാൽ നിയമ നടപടി നേരിടുന്നില്ല. ഇപ്പോൾ വിജയ് മല്യയും നീരവ് മോഡിയൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് വിദേശത്ത് കിടക്കുകയാണ്, എവിടെ എത്തിയിട്ടുണ്ട്? അവർക്കെതിരായിട്ട് കടുത്ത നിയമ നടപടികളുണ്ട് എന്നാണ് പറയുന്നത്, പക്ഷേ അതെവിടെ എത്തുന്നില്ല. അവരെ ഇന്ത്യയിലേക്ക് തിരിച്ചു, ഇപ്പോൾ ഗവൺമെൻറ്റുകൾ നൽകിയിട്ടുള്ള വാഗ്ദാനം എന്താണ്? അവരെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് വിചാരണക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്, വരുന്നില്ല. എന്തുകൊണ്ടാണ് വരാത്തത്? കൊണ്ടുവരാൻ കഴിയില്ല. കാരണം അങ്ങനെയാകുമ്പോൾ ഇന്ത്യയിലെ എത്രയോ ആളുകൾക്കെതിരെ സമാനമായ നടപടി ഉടനെ വേണ്ടി വരും. കാരണം ഈ ഡീഫോൾട്ട്, ഈ പറയുന്ന ബാങ്കുകളിൽ നിന്ന് വലിയ തോതിൽ ഈ ആയിരക്കണക്കിന് കോടി ഉറുപ്പ്യ വായ്പ എടുത്തിട്ട് തിരിച്ചടക്കാത്ത നിരവധി ആളുകൾ ഇപ്പോഴുണ്ട്. ഇത് എപ്പോഴാണ് പിന്നെ ഒരു പ്രതിസന്ധിയിലെത്തുകയെന്ന് പറഞ്ഞാൽ, ഇവരുടെ വ്യാപാര സാമ്രാജ്യം മുഴുവൻ പൊട്ടിത്തകരുന്നൊരു ദിവസം ഉണ്ടാകുമ്പോഴാണ് ഇത് മുഴുവൻ എക്സ്പോസ്ഡ് ആവുക, ലോകത്തിൻ്റെ മുമ്പിലെത്തുക, പത്രങ്ങളിൽ വാർത്തയാവുക, ചാനലുകളിൽ വരിക. അത് സംഭവിക്കാത്തിടത്തോളം പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്, നേരെ മറിച്ച് ഈ പരിരക്ഷ ഒരു സാധാരണക്കാരന് കിട്ടില്ല. ഒരു വീട് വെക്കുന്നതിന് വേണ്ടി, അയാളുടെ ജീവിതകാലത്ത് സ്വപ്നമായിട്ടുള്ള വീട് വെക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ദേശസൽക്കൃത ബാങ്കിൽ നിന്ന് 500,000 rupees വായ്പ എടുത്ത ഒരാൾക്ക് അത് തിരിച്ചടക്കാതെ രക്ഷപ്പെടാനാവില്ല, അയാളെ വായ്പ എഴുതിത്തള്ളപ്പെടില്ല. കാരണം അയാളുടെ സ്വത്തും ഈ പറയുന്ന അയാളെടുത്തിട്ടുള്ള വീടും ജപ്തി ചെയ്തിട്ട് ബാങ്ക് ഈ പണം തിരിച്ചെടുക്കും, ഉറപ്പാണ്. അതിനുള്ള നിയമാനുസൃത മാർഗങ്ങളുണ്ട്, അവർക്ക് കോടതിയെ സമീപിക്കാം, റിക്കവറി അതോറിറ്റിനെ സമീപിക്കാം. ഇപ്പോഴാണെങ്കിൽ പുതിയ അതിലൊക്കെ മേധാണ് പുതിയ സർഫാസി എന്നൊക്കെ പറയുന്ന വളരെ കരിനിയമം എന്ന് വിളിക്കാവുന്ന പുതിയ നിയമങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. കോർപ്പറേറ്റുകളിൽ നിന്ന് പണം ഈടാക്കാൻ നിയമമില്ല. സാധാരണക്കാരനെടുത്ത, ഒരു കൃഷിക്കാരനെടുത്ത, ഒരു ഈ പറഞ്ഞ വീടെടുക്കുന്ന ഒരു സാധാരണക്കാരനെടുത്ത വായ്പ എങ്ങനെയും ഈടാക്കാൻ സർഫാസി പോലുള്ള പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബാങ്കുകാർ പറയുന്നത് ഇപ്പോൾ പല സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വീടുകളിൽ നിന്ന് ആളുകളെ ബാങ്കുകാർ ഇറക്കി വിടുന്നു, അവർക്ക് എങ്ങോട്ട് പോകാൻ മാർഗ്ഗമില്ല. അവർക്ക് വാസ്തവത്തിൽ 1-2 lakh rupees ലോൺ അടക്കാൻ മാത്രമേ ഉള്ളൂ, പക്ഷേ ഇത്രയും ക്രൂരമായിട്ട് ബാങ്കുകൾ പെരുമാറുന്നു. അപ്പോൾ അതിന് ബാങ്കുകാർ പറയുന്ന മറുപടി ഉണ്ട്, അവർക്ക് നിയമമുണ്ട് ഇറക്കി വിടാൻ. കോർപ്പറേറ്റുകളെ ഇങ്ങനെ നേരിടാൻ വേണ്ടിയിട്ട് നിയമമില്ല. അതാണ് ഈ പുതിയ മുതലാളിത്തത്തിൻ്റെ പ്രശ്നം. ഇങ്ങനെ ഇപ്പോൾ അമേരിക്കയിലൊക്കെയുള്ള ലിബറൽ നിലപാട് പുലർത്തുന്ന ചില ശതകോടീശ്വരന്മാരുണ്ട്, അവർ പോലും പറയുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെ പോകാൻ കഴിയില്ല ലോകത്തിന്. ഇങ്ങനെ അനിയന്ത്രിതമായ മുതലാളിത്തത്തിൻ്റെ വഴിയിൽ പോയി കഴിഞ്ഞാൽ ഈ വ്യവസ്ഥ പ്രതിസന്ധിയിലാകും എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ഈ വ്യവസ്ഥ പ്രതിസന്ധിയിലാണ് ഇപ്പോഴും ഈ ഐ എം എഫ് നമുക്കറിയാലോ, ഇതിന് നേതൃത്വം കൊടുക്കുന്ന ലോകത്തിലെ അമേരിക്കനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാമ്പത്തിക സ്ഥാപനമാണ് IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ലോകം ഒരു മാന്ദ്യത്തിലേക്ക് വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലായിരുന്നാലും ഏത് വിദേശ രാജ്യത്തായിരുന്നാലും അവിടെ മുഴുവൻ വലിയ തോതിൽ വിലക്കയറ്റം ഉണ്ടാകുകയാണ്, തൊഴിലില്ലായ്മ പെരുകയാണ്. തൊഴിലില്ലായ്മ പെരുകുന്നു, വിലക്കയറ്റം ഉണ്ടാകുന്നു. ഇതിലൂടെ ഉണ്ടായി ഇതിൽ വലിയൊരു ഉൽപ്പാദന പ്രതിസന്ധിയിലേക്ക് നയിക്കും. കാരണം ഈ പറയുന്ന ഒരു മുതലാളിത്ത ഉൽപ്പാദന വ്യവസ്ഥ അതിൻ്റെ യഥാർത്ഥ ഒരു ഉള്ളടക്കത്തിൽ മുന്നോട്ട് നീങ്ങണമെങ്കിൽ അതിൻ്റെ ഒരു ചെക്സ് ആൻഡ് ബാലൻസസിൽ പോകണം. അങ്ങനെ ഒരു ബാലൻസ് ഇല്ലാതായിക്കൊണ്ടിരിക്കും, അത് പ്രതിസന്ധിയിലേക്ക് നീങ്ങും. 2008 നമ്മൾ കണ്ടതാണ് അമേരിക്കയിൽ കേന്ദ്രീകരിച്ച് ആരംഭിച്ചിട്ടുള്ള ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത്, 2000. അന്ന് പതുക്കെ കരകയറി വന്നു. പക്ഷേ ഈ സാഹചര്യങ്ങളൊന്നും തന്നെ ഈ കോർപ്പറേറ്റ് കൊള്ളയിൽക്കൊരു തടസ്സമാകുന്നില്ല. അതാണ് ഇപ്പോൾ ഞാൻ പറയാം ഒരു കാര്യം. ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. യുദ്ധം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അമേരിക്കയും യൂറോപ്പിൽ നാറ്റോ സഖ്യവും ഒക്കെ ചേർന്നിട്ട് റഷ്യക്കെതിരായിട്ട് വലിയ ഉപരോധം ഉണ്ടാക്കിയിരിക്കും. ഈ ഉപരോധം തന്നെ രസകരമാണ്. എല്ലാ തരത്തിലുള്ള ഉപരോധമില്ല, റഷ്യൻ എണ്ണക്ക് ഉപരോധമുണ്ട്, പക്ഷേ റഷ്യൻ ഗ്യാസിന് ഉപരോധമില്ല യൂറോപ്പിൽ. കാരണം റഷ്യൻ ഗ്യാസ് യൂറോപ്പിലേക്ക് പോയിട്ടില്ലെങ്കിൽ യൂറോപ്യന്മാർ ചത്തുപോകും. കാരണം അവർക്ക് ഗ്യാസ് പലതരത്തിൽ ആവശ്യമുണ്ട്, ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അവർക്ക് തണുപ്പ് കാലത്ത് വീട്ടകങ്ങളെ ചൂട് പിടിക്കണമെങ്കിലും ഈ പറയുന്ന ഊർജത്തിൻ്റെ ആവശ്യമുണ്ട്.
അതൊന്നും അവിടെ കിട്ടാത്തൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ യൂറോപ്പിൽ സോഴ്സ് എന്ന് പറയുന്നത് യൂറോപ്പിലും ഏഷ്യയിലും ഒക്കെ ആയി കിടക്കുന്ന ഈ കൂറ്റൻ രാജ്യമായിട്ടുള്ള റഷ്യക്കാരാണ് അതിൻ്റെ ഒരു സ്രോതസ്. അതുകൊണ്ട് ഇടയ്ക്ക് ചില തടസ്സങ്ങളൊക്കെ വന്നുവെങ്കിലും ഗ്യാസ് കൃത്യമായിട്ട് ജർമ്മനിയിലൊക്കെ പ്രവഹിക്കുന്നുണ്ട്. എണ്ണക്കുപരോധം ഏർപ്പെടുത്തി. എണ്ണക്കെന്തിനാണ് ഉപരോധം ഏർപ്പെടുത്തിയത്? എണ്ണക്കുപരോധം ഏർപ്പെടുത്തിയിട്ട് കുറേ മാസങ്ങളായി. ഈ മാസങ്ങൾക്ക് ശേഷവും വന്നിട്ടുള്ള പുതിയ ഈ IMF-ൻ്റെയും ലോകബാങ്കിൻ്റെയും സാമ്പത്തിക പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് റഷ്യൻ എക്കോണമിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. റഷ്യക്കാർ എണ്ണ ആവശ്യക്കാർക്ക് ഈ ഉദാഹരണത്തിന് ഇന്ത്യക്ക് വെക്കുന്നു. ഇന്ത്യ ഉപരോധത്തിൻ്റെ ഭാഗമല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ വക്കത്ത് നിൽക്കുകയാണ്. അത് ഗവൺമെൻറ് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചീപ്പായിട്ട് എണ്ണ കിട്ടുന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് അതാണ് ആദായം. അപ്പോൾ അതുകൊണ്ട് എണ്ണ വലിയ പ്രശ്നമാണ് ഇന്ത്യക്ക്. അതുകൊണ്ട് റഷ്യക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ തകരാറില്ലാതെ നോക്കുകയും ഈ അവർ റൂബിളിൽ കച്ചവടം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. മറ്റത് ഡോളറിലെ കച്ചവടം ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. റൂബിളിൽ കച്ചവടം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിൽ ആദായമാണ്. ലോകത്തിലെ രണ്ടാമത്തെ ജനസംഖ്യയുള്ള രാജ്യമാണ്. അതുകൊണ്ട് ഇന്ത്യ റഷ്യ എണ്ണ വാങ്ങിക്കുന്നു ആണ്. അപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഈ റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തി. എന്തിനാണ് ഉപരോധം ഏർപ്പെടുത്തിയത്? റഷ്യയെ ശ്വാസം മുട്ടിക്കാനാണ്. നുണയാണ്. റഷ്യയെ ശ്വാസം മുട്ടിക്കാനില്ല. അമേരിക്കയിലെ യൂറോപ്പിലുള്ള 5 വലിയ എണ്ണ കമ്പനികളുണ്ട്. ഷെൽ, ഷെവ്രോൺ തുടങ്ങിയിട്ടുള്ള 5 പ്രധാനപ്പെട്ട എണ്ണ കമ്പനികളുണ്ട്. അവരാണ് ലോകത്ത് എണ്ണ കുഴിച്ചെടുക്കുന്നത്. ഇറാഖിൽ നിന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ എടുക്കുന്നത് ഇപ്പോൾ ഇറാഖിൽ നിന്നാണ്. പിന്നെ രണ്ടാമത് സൗദി അറേബ്യയാണ്. മൂന്നാമത് റഷ്യയാണ്. ഇവിടെ നിന്നൊക്കെയാണ്. റഷ്യക്കാർക്കൊരു ദേശീയ കമ്പനിയുണ്ട്, ഗ്യാസ്പ്രോം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ മറ്റ് രാജ്യങ്ങളിലെ ഒക്കെ എണ്ണ വ്യാപാരത്തെ നിയന്ത്രിക്കുന്നത് ഈ 5 കമ്പനികളാണ്. ഇപ്പോഴ് ക്രൂഡ് ഓയിലിന് 110 US ഡോളറാണ് വില. ക്രൂഡ് ഓയിലിന് 110. ഇതൊരു കൂറ്റൻ നിരക്കാണ്. ഇതിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ റഷ്യൻ എണ്ണയും ഈ മാർക്കറ്റും തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെയാണ് $110 ഒരു ക്രൂഡ് ഓയിൽ ഒരു ബാരലിന് $110 എങ്ങനെയായി എന്ന ചോദ്യമുണ്ട്. അത് ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ട. ഇവരുടെ ലാഭം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നത് യുക്രൈനിലാണ്. റഷ്യയാണ് യുദ്ധം. റഷ്യയും യുക്രൈനും തമ്മിലാണ് യുദ്ധം. പക്ഷേ അത് വലിയ ആദായമാണ്. അമേരിക്ക യൂറോപ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എണ്ണ കമ്പനികളുടെ ലാഭം കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 മാസം കൊണ്ട് കുതിച്ചു കയറുകയാണ്. അവർ എണ്ണക്ക് വെറുതെ വില കയറ്റുക. എണ്ണക്ക് വെറുതെ വില ഈ 5 കമ്പനികൾ കൂടി തീരുമാനിച്ചിട്ട്. കാരണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തിലെ ഒന്നാമത്തെ എണ്ണ ഉൽപ്പാദക രാജ്യമായിട്ടുള്ള ഇറാഖിൽ യുദ്ധമില്ല. എണ്ണ കയറ്റുമതി രാജ്യമായിട്ടുള്ള രണ്ടാമത്തെ രാജ്യമായിട്ടുള്ള സൗദി അറേബ്യയിൽ യുദ്ധമില്ല. മൂന്നാമത്തെ രാജ്യമായിട്ടുള്ള റഷ്യയിൽ മാത്രമേ യുദ്ധമുള്ളൂ. നാലാമത്തെ രാജ്യമായിട്ടുള്ള UAE, പിന്നെ ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇവിടെ എവിടെയും യുദ്ധമില്ല. ലോകത്തിലെ എണ്ണയുടെ സിംഹം അമേരിക്കയിൽ യുദ്ധമില്ലല്ലോ. ഒരു എണ്ണ ഉൽപ്പാദക രാജ്യമാണ്. ലോകത്തിലെ എണ്ണ ഉൽപ്പാദനത്തിൻ്റെ സിംഹഭാഗവും നടത്തുന്ന ഒരു രാജ്യത്തിൻ്റെ യുദ്ധമില്ല. ഇതിനൊന്നും ബാധിക്കുന്നില്ല. എന്നിട്ടും എന്തിനാണ് ക്രൂഡ് ഓയിലിൻ്റെ വില ഇങ്ങനെ കുതിച്ചു വരുന്നത്? ക്രൂഡ് ഓയിലിൻ്റെ വില കുതിച്ചു വന്ന് ഈ 5 കമ്പനികൾക്ക് കൊള്ള ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് പറയുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് പറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഒരു ചെറുകിട കച്ചവടക്കാരൻ്റെ കാര്യം, കാരണം ഇത് അയാളുടെ ജീവിതത്തെ ബാധിക്കും. ഒരു ചെറുകിട കച്ചവടക്കാരൻ, കാരണം ഈ എണ്ണ കമ്പനികൾ ഈ ലാഭം, അമേരിക്കൻ എണ്ണ കമ്പനികൾ ഈ ലാഭം മുഴുവൻ ഊറ്റുമ്പോൾ ഇന്ത്യയിലെ എണ്ണ വില കുതിച്ചു വരും. കാരണം വെച്ചാൽ ഇൻ്റർനാഷണൽ പ്രൈസിങ് ആണ് നടത്തുന്നത്. അതാണ്. ചിലപ്പോൾ റഷ്യയിൽ നിന്ന് കുറച്ചുകൂടി വില കുറഞ്ഞിട്ട് എണ്ണ കിട്ടുന്നത്. പക്ഷേ റഷ്യൻ കമ്പനിയും എണ്ണ വില കുറച്ച് കൊടുക്കണമെന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റഷ്യയിലെ എണ്ണ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അതും ഒരു സ്വകാര്യ സ്റ്റേറ്റിൻ്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കൂറ്റൻ സംഭവം, ഒരു കമ്പനിയാണത്. റഷ്യൻ എണ്ണ കമ്പനിക്കും വാസ്തവത്തിൽ അവരെ സംബന്ധിച്ച് റഷ്യ ഒരു രാജ്യമാണ്. അവരുടെ എണ്ണ കമ്പനിക്ക് ആദായം കൂടുതലുണ്ടാകുന്നതിൽ അവർക്കെന്താ ബുദ്ധിമുട്ട്? അവർ ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ പ്രൈസിങ്ങിൻ്റെ കൂടെ നിൽക്കും. വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പോൾ ഇൻ്റർനാഷണൽ പ്രൈസിങ്ങിൻ്റെ കൂടെ നിൽക്കുന്നത് എല്ലാ എണ്ണ കമ്പനികൾക്കും വളരെ ആദായകരമാണ്. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ പ്രൈസിങ്ങിൻ്റെ ഭാരം ആരാ താങ്ങേണ്ടത്? ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഷെല്ല് തുടങ്ങിയിട്ടുള്ള 5 എണ്ണ കമ്പനികൾ നടത്തുന്ന കൊള്ളയുടെ ഭാരം, സാമ്പത്തിക ഭാരം ആരാണ് താണ്ടത്? അത് പയ്യന്നൂർ ടൗണിലെ ഒരു ചെറുകിട കച്ചവടക്കാരൻ വരെ താങ്ങണം. കാരണം ഇതിനാൽ ബന്ധിതമാണ്. കാരണം ഊർജത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാണ് എണ്ണ. ഇത് ഈ എണ്ണയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ജീവിതം മുഴുവൻ ചലിക്കുന്നത്. നമ്മളൊരു സാധനം പുതുതായിട്ട് വാങ്ങിക്കുമ്പോൾ ഈ പറഞ്ഞ എണ്ണയുടെ വിലക്കയറ്റം അതിൻ്റെ അകത്ത് പ്രതിഫലിക്കും. കാരണം ഇത് വണ്ടി ഓടിക്കൊണ്ടിരുന്നതാണ്, ഏത് തരത്തിലുള്ള വണ്ടികളായിരുന്നാലും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ,
ഇങ്ങനെയൊരു വ്യവസ്ഥയാണ്, ഒരു വ്യാജ വ്യവസ്ഥയാണ് ലോകത്ത് പ്രവർത്തിക്കുന്നത്. ഇത് സത്യസന്ധമായ വ്യവസ്ഥയല്ല, വ്യാജ വ്യവസ്ഥയാണ്. ഈ വ്യാജ വ്യവസ്ഥ ഈ കോർപ്പറേറ്റുകളെ കയറൂരി വിട്ട് ഭരിക്കുന്ന, എന്നിട്ട് അവരുടെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ചപ്രാസിമാരായിട്ട് ഭരിക്കുന്ന രാഷ്ട്രത്തലവന്മാരും ഭരണ രാഷ്ട്രീയ കക്ഷികളാണുള്ളത്. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടെന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ സ്ഥലത്തും കുത്തകവൽക്കരണയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്.